ഭാര്യനോട് വർത്താനം പറയാത്ത ഭർത്താക്കന്മാർ, ഭാര്യക്ക് തന്നെ തോന്നിപ്പോകുകയാണ് എന്റെ ഭർത്താവ് എന്നെയാണോ കല്യാണം കഴിച്ചത്, എല്ലാ മൊബൈലിനെയാണോ കല്യാണം കഴിച്ചത്. ഞാനാറ്റൊന്ന് മൊബൈലായിരുന്നെങ്കിൽ എപ്പോഴും ഓർമ്മയിണ്ടാക്കുമായിരുന്നു. തോന്നിപ്പിക്കല്ലേ, നമ്മളെ തോന്നിപ്പിക്കരുത്. ഹദീസ് വിശദീകരിച്ച് പറയുകയാണ്, ഭാര്യനോട് വർത്താനം പറയാത്തവർ അതേ സമയത്ത് അന്യ സ്ത്രീകളോട് അവര് പറയും. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പം പറയുന്ന പെണ്ണിന്റെ കമന്റ് കൊറേ നേരം കിന്നാരം പറയും. ഓഫീസിലെ സ്റ്റാഫിനോട് കിന്നാരം പറയും. ഭാര്യ ഒന്ന് ഫോൺ വിളിക്കുമ്പോഴേക്ക് വാങ്ങാനല്ലേ സാധനമല്ലേ വാട്സപ്പിൽ അയച്ചോളീ. ഔനുൽ മഹബൂദ് പറയാണ്, കിതാബിന്റെ പേരാണ്, അത് തനി മണ്ടത്തരമാണ്. യഥാർത്ഥത്തിൽ ഇഷാഇന് ശേഷം സംസാരം കറാഹത്താണ്. അതിഥിയോട് സംസാരിക്കാം, ഇൽമ് ഇൽമിയായ വിവരങ്ങൾ പറയാം. അതേ സമയത്ത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവർത്തമാനവും. അവിടെ കറാഹത്തില്ല. എന്താ കാരണം? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് സ്നേഹം കൂടുന്നത്. അതുണ്ടാവണം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്ന് പറഞ്ഞ ഉടനെ തങ്ങൾ പറയാ, വാനഹിയാർക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയവരാണ്. എന്റെ വീട് കൊച്ചു വീടാണ്, ലോകത്തെ ഏറ്റവും ചെറിയ വീടാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം പകർന്നു നൽകിയ ദമ്പതിമാര് ജീവിച്ച വീടാണ്. പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്റെ വീട്ടിൽ. ഉർവത്ത് റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ? ആയിഷ ബീവിയോട് ചോദിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ എങ്ങനെയായിരുന്നു? ഉത്തരം വരുന്നു, പച്ച മനുഷ്യനായി ജീവിച്ചു. ബിരുദത്തിന്റെ കോട്ടില്ല, അധ്യാപകന്റെ ഹുങ്കില്ല, സംഘടനാ ലീഡർ എന്ന പവറില്ല, ഒരു പവറുമില്ലാതെ ജീവിച്ചു കാണിച്ചു തന്നു എന്റെ ഭർത്താവ്. ആയിഷ ബീവി എണ്ണാൻ തുടങ്ങി. ഒന്ന്, വീട്ടിൽ അടുക്കളപ്പണിയിൽ സഹായിക്കും, ചെരുപ്പ് തുന്നും, പാത്രം കഴുകും, ബക്കറ്റ് ശരിയാക്കും, അടിച്ചുവാരിത്തരും, പിന്നെ ബാങ്ക് കൊടുത്താൽ പിന്നെ ആളെ കാണൂല. ഇസ്രാ മീറാജ് നടത്തി ഏഴാൻ ആകാശവും കടന്ന്, അർശും ലൗഹും കണ്ട്, സ്വർഗവും നരകവും കണ്ട്, അള്ളാഹുവിനോട് മിണ്ടിയിട്ട് വന്ന അന്താരാഷ്ട്ര ലീഡർക്ക് പച്ചയായ മനുഷ്യനായി ജീവിക്കാൻ വീട്ടിൽ കഴിയുമെങ്കിൽ ഹാജിയരെ നിനക്കെന്തിനാ ഹുങ്ക്? എന്തിനാ നമുക്കൊരു ഹുങ്ക്? പാടില്ല പാടില്ല. പാപമാണ്, ഭാര്യമാര് പാപങ്ങളാണ്, അവര് അവശത അനുഭവിക്കുന്നവരാണ്. അവരോട് കടുത്ത സ്വഭാവത്തിൽ പെരുമാറരുത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസം ആയിഷ ബീവി കുറച്ച് ചൂടിലായിരുന്നു. മനുഷ്യരല്ലേ ഉണ്ടാവൂലേ? അവിടത്തേക്ക് ഒരു പാത്രത്തിൽ നല്ല പായസം പോലുള്ള ഭക്ഷണം കൊണ്ടുവന്നപ്പോ ആയിഷ ബീവി ഒരൊറ്റ തട്ടാണ് ആ പളുങ്കു പാത്രം പൊടി പൊടിയായി. എന്താ അന്താരാഷ്ട്ര നേതാവ് ചെയ്യുന്നത്? നിലത്തിരുന്നിട്ട് പാത്രം പെറുക്കിയെടുക്കുകയാണ്. അടിമച്ചക്കനെ വിളിച്ചിട്ട്, മോനെ ഒന്നും വിചാരിക്കണ്ട, വാറത്ത് ഉമ്മക്കും ആയിഷ ഉമ്മ കുറച്ച് ചൂടിലാണ്. ഇതല്ലേ റസൂലുള്ളാഹിന്റെ ജീവിതം? സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് എങ്ങനെയാ ജീവിച്ചത്? പാവപ്പെട്ടവരുടെ അത്താണിയായി ജീവിച്ചു, കുടുംബത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തു. ഫാത്തിമ ബീവി നബി തങ്ങളുടെ വഫാത്തിന്റെ നേരത്ത് ചിരിച്ച ഒരു ഘട്ടമുണ്ടായില്ലേ? ആ ചിരിയുടെ പൊരുളെന്താണ്? എന്റെ വാപ്പാന്റെ അടുത്തേക്ക് എനിക്ക് വളരെ വേഗത്തിൽ പോകാം എന്ന് പറഞ്ഞ ഫാത്തിമ ബീവി വഫാത്താകും. സ്വന്തം മരണത്തിൽ എന്തിനാ ചിരി? എന്റെ ഉപ്പാന്റെ അടുത്തേക്ക് വേഗത്തിൽ പോകാം. അപ്പൊ ആ ഉപ്പയും മോളും തമ്മിൽ എന്തുമാത്രം ഗാഢമായ ബന്ധമായിരിക്കും ആ ബന്ധം നമുക്കുണ്ടാവേണ്ടത്.